ഹരിയാനയിൽ ഹാട്രിക് വിജയവുമായി ബി ജെ പി അധികാരം തിരിച്ചു പിടിക്കാമെന്ന കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് തിരിച്ചടി. വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടന്നെന്ന ജയറാം രമേശ്, 19 വർഷത്തിനു ശേഷം ജുലാന മണ്ഡലം തിരിച്ചു പിടിച്ചു കോൺഗ്രസ്. ഹരിയാനയിൽ സത്യവും വികസനവും വിജയിച്ചെന്ന് നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് തിരിച്ചടി. വൻമുന്നേറ്റവുമായി നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം. സർക്കാർ രൂപീകരണത്തിന് ശ്രമം. പി ഡി പി 3 സീറ്റുകളിൽ ഒതുങ്ങി. സി പി ഐ എമ്മിന് മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് ജയം. മലപ്പുറം പരാമർശ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും ഗവർണർ കത്ത്. ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരം. സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ല. കാര്യങ്ങൾ വിശദീകരിക്കാത്തത് ചട്ടലംഘനമായി കണക്കാക്കുന്നെന്ന ഗവർണർ. ആനിരാജയ്ക്കെതിരെ പരാതിയുമായി സി പി ഐ സംസ്ഥാന നേതൃത്വം. കേരളത്തിലെ വിഷയങ്ങളിൽ ആനിരാജ പ്രതികരിക്കുന്നതിൽ അതൃപ്തി. വിവാദ വിഷയങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നിലനിൽക്കണമെന്നും ആവശ്യം. ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയച്ച് ബിനോയ് വിശ്വം. എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായെന്ന് പ്രതിപക്ഷം. സർക്കാരിനൊപ്പം മറയ്ക്കാനാവില്ലെന്ന് എം പി രാജേഷ്. കെ ടി ജലീലിന്റെ പാകിസ്ഥാൻ പരാമർശത്തിൽ നിയമസഭയിൽ ബഹളം. കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞു. 2 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ആനക്കാമ്പൊയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോയ ബസ്. സി എം ഡി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഗതാഗത മന്ത്രി.